കൂട്ടിക്കലിൽ ഉരുൾപൊട്ടിയ പ്രദേശം ഗാഡ്ഗിൽ കമ്മിറ്റി കണ്ടെത്തിയ പരിസ്ഥിതി ദുർബല മേഖലയിൽ പാറപൊട്ടിക്കലും നിർമ്മാണവും പൂർണ്ണമായും നിരോധിക്കേണ്ട പ്രദേശങ്ങളിലാണ് കൂട്ടിക്കൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രദേശത്തെ വല്യേന്ത എളങ്കാട് മേഖലകളിൽ പാറപൊട്ടിക്കൽ വ്യാപകമാണ്. ഇതുതന്നെയാണ് ഉരുൾപൊട്ടലിലേക്ക് നയിച്ചതും. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, നമുക്കറിയാം ഈ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നിടത്തൊക്കെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പാറപൊട്ടിക്കൽ, പാറഖനനം നടക്കുന്ന മേഖലകളാണ്. ഇപ്പോൾ ഈ ഉരുൾപൊട്ടിയ കൂട്ടിക്കൽ പ്രദേശവും ഗാഡ്ഗിൽ കമ്മിറ്റി കണ്ടെത്തിയ പരിസ്ഥിതി ദുർബല മേഖലയാണ് എന്നുള്ളതാണ് സാഹചര്യം എത്രത്തോളം ഗുരുതരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? രോഹിണി, തീർച്ചയായും സാഹചര്യം അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഈ ഒരു ഉദാഹരണത്തിൽ നിന്നുകൂടി, അതായത് കൂട്ടിക്കലിൽ നിന്നുള്ള ഉദാഹരണത്തിൽ കൂടി വ്യക്തമാകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം നേരത്തെ ഉണ്ടായ പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടൽ, ഇപ്പോഴത്തെ കുട്ടിക്കലിലുണ്ടായ ഉരുൾപൊട്ടൽ, ഈ ഉരുൾപൊട്ടലുകളെല്ലാം നടന്ന പ്രദേശങ്ങൾ കൃത്യമായും ഹൈ സെൻസിറ്റീവ് സോൺ, പരിസ്ഥിതി ദുർബല മേഖല എന്ന് തന്നെ കൃത്യമായി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ പരിസ്ഥിതി ദുർബല മേഖല സോൺ വണ്ണിൽ ഉൾപ്പെടുന്ന ഏറെ ഗൗരവതരമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പാറഖനനം, റോഡ് നിർമ്മാണം, ഇത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞ വളരെ സെൻസിറ്റീവായ പ്രദേശങ്ങളാണ്. കുറേ കൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് വല്യേന്ത, എളങ്കാട് എന്നീ പ്രദേശങ്ങളിലാണ് പാറമടകളുള്ളത്. ഇതിൻ്റെ തെക്ക് വശത്താണ്, കൃത്യമായി ഇതിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്തോടു കൂടി ചേർന്നാണ് വാഗമൺ എന്ന പുൽമേട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഭൂപ്രദേശത്തിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഹൈ സെൻസിറ്റീവായ ഒരു സോണിൽ ഇത്തരത്തിൽ വ്യാപകമായി പാറഖനനം നടക്കുന്നത് തന്നെയാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടതുള്ളത്, ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി, ഇക്കഴിഞ്ഞ വർഷങ്ങളിലായി തുടർച്ചയായി പാറമടകൾക്കെതിരെ ജനങ്ങൾ സമരം ചെയ്യുന്നൊരു പ്രദേശം കൂടിയാണ്. ഈ പ്രദേശത്ത് പാറമട സമര പ്രതിനിധി പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക പോലും ചെയ്യുന്ന അത്രയും ജനപിന്തുണ ഈ പാറമടകൾക്കെതിരെ ഉള്ള സമരത്തിന് ലഭിക്കുന്നൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർത്തും ഇത്തരത്തിലുള്ള പാറമടകൾക്കെതിരെയുള്ള സമരങ്ങൾ കാണാതിരുന്നത് തന്നെയാണ് ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എടുത്തു പറയേണ്ടത് പുത്തുമല, പെട്ടിമുടി, അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടിക്കൽ, മൂന്ന് സ്ഥലങ്ങളും പൊട്ടിയിരിക്കുന്ന മൂന്ന് സ്ഥലങ്ങളും ഹൈ സെൻസിറ്റീവ് സോണായി മാർക്ക് ചെയ്യപ്പെട്ട പ്രദേശങ്ങളാണ്. ഈ ഹൈ സെൻസിറ്റീവ് സോണുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ പാറമടയോ പാടില്ല എന്ന നിർദ്ദേശം ലംഘിക്കുന്നത് തന്നെയാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇവയെല്ലാം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മാധവ് ഗാഡ്ഗിൽ ചൂണ്ടിക്കാണിച്ച, കൃത്യമായി അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളാണ് എന്നതാണ് ഏറെ ഗൗരവ സ്വഭാവം അർഹിക്കുന്നത്. കൃത്യമായ മുന്നറിയിപ്പുണ്ടായിട്ടും നടപടികൾ സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാരിസ്ഥിതിക നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല, രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല എന്ന വലിയൊരു കുറ്റാരോപണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്ന വിഷയങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും മൈസൺ അങ്ങനെ തന്നെയാണ് കാണേണ്ടതും. കാരണം ഗാഡ്ഗിൽ കമ്മിറ്റി കണ്ടെത്തിയ അതീവ പരിസ്ഥിതി ദുർബല മേഖലകളിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് ഈ മേഖലകളും. അവിടെ തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും. കൃത്യമായ അവലോകനമോ പഠനമോ ഇതനുസരിച്ച് നിലനിൽക്കുന്നില്ല. ഒരു ദുരന്തം ഉണ്ടായതിന് ശേഷം മാത്രം അതിന് വിശദീകരണവുമായി എത്തുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതിനു മുൻപ് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ജീവനുകൾ അനേകായിരമാണ് പൊലിയുന്നത്. അതിനെല്ലാം കൃത്യമായ കാരണങ്ങളുമുണ്ട്. വനനശീകരണം, പാറഖനനം തുടങ്ങിയവ തന്നെയാണ് വ്യാപകമായ തോതിൽ നടക്കുന്നത്. അതിൻ്റെ അനന്തരഫലമായിട്ട് തന്നെയാണ് ഇത്ര വലിയ ഉരുൾപൊട്ടലും തുടർ ഉരുൾപൊട്ടലുകളും ഉണ്ടാകുന്നത്. ഒരു പ്രദേശത്തെ ആകെ തുടച്ചു നീക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് ഇനിയും കേരളം പഠിക്കില്ല എന്ന് തന്നെയാണോ ഐസൺ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്?